ആരുമിണ്ടരുത്. ഇത് വെളുപ്പിന് 4 മണിക്കാണ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. കുറേ കാലമായി പറശ്ശിനിക്കടവ് മുത്തപ്പനെ പോയി കണ്ടിട്ട് ഇന്ന് ഞങ്ങൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ നിങ്ങളെയും കൂടെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചാണ് വെളുപ്പാകാലത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. മഞ്ജിമ അവിടെ പുറകിൽ ഒരുങ്ങിയിട്ടിരിപ്പുണ്ട്. മഞ്ജിമ വാ, കാണിച്ചു കൊടുക്ക്. ആ പട്ടുപാവടയൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് മഞ്ജിമ ഇരിപ്പുണ്ട്. ഇപ്പോൾ വെട്ടമില്ല, ഞങ്ങൾ വെളുപ്പിനെ ആയതുകൊണ്ട് വെട്ടം കുറവാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വഴിയെ കാണാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെളുപ്പിനെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, തെയ്യം കാണണം എന്ന് ആഗ്രഹമുള്ളവർ വെളുപ്പിനെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അവിടെ 2 തെയ്യങ്ങളാണുള്ളത്, ഒന്ന് തിരുവപ്പനെയും ഒന്ന് വെള്ളാട്ടവും. തിരുവപ്പന വെളുപ്പിനെ 5:30 തുടങ്ങും. അപ്പോൾ അത് കാണണം എന്നുള്ളവർ നേരത്തെ അവിടെ വന്നിട്ട് റൂമെടുത്ത് നിൽക്കുക. അവിടെ റൂമെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെ റൂമെല്ലാം കിട്ടും. അങ്ങനെ റൂമെടുത്ത് നിൽക്കുന്നവർക്ക് രാവിലെ അവിടുന്ന് കുളിച്ച് ഒരുങ്ങി രാവിലത്തെ തെയ്യം പോയിട്ട് കണ്ട് അനുഗ്രഹം മേടിക്കാൻ പറ്റും. അപ്പോൾ ദൂരേന്ന് വരുന്നവർക്കൊക്കെ തലേദിവസമേ വന്നിട്ട് അവിടെ റൂം എടുത്ത് അവിടെ നിന്നിട്ട് രാവിലെ എണീറ്റ് ഒരുങ്ങി പോയി കാണാം. പിന്നെ ഞങ്ങളിവിടെ അടുത്ത് ഇതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ അവിടുന്ന് പോരാന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ തുലാമാസം 1 മുതൽ വൃശ്ചികം 16 വരെ തിരുവപ്പന തെയ്യമില്ല കേട്ടോ, വെള്ളാട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവപ്പന കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആ സമയത്ത് വന്നാൽ കാണാൻ പറ്റില്ല. പിന്നെ അത് തുടങ്ങുന്നത് December 2 ശേഷമാണ് അവിടെ തുടങ്ങുന്നത്. ആ സമയത്ത് പിന്നെ വരാൻ നോക്കണം. തിരുവപ്പന തെയ്യം വിഷ്ണു ഭഗവാനായിട്ടും വെള്ളാട്ടം തെയ്യം ശിവഭഗവാനായിട്ടുമാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും രണ്ടുപേരുടെയും അനുഗ്രഹം ഒരുപോലെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ December 2-3 കഴിഞ്ഞതിന് ശേഷമേ വരാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ശ്രീ പറശ്ശിനിക്കടവ് അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വരുന്നവർക്ക് ആർക്കും ഭക്ഷണം കിട്ടാതെ മടങ്ങി പോകേണ്ടി വരില്ല. എത്ര പേര് വന്നാലും അവിടെ ഉച്ചയ്ക്ക് 2 മണി വരെയും രാത്രി 10 മണി വരെയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ അവിടെ ചായയും ചായൻ്റെ കൂടെ വൻപയറും തേങ്ങാക്കൊത്തും ആണ് അവിടുത്തെ നിവേദ്യമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. മുത്തപ്പന് ജാതിയോ മതമോ ഒന്നുമില്ല. ഏത് ജാതിയിൽപ്പെട്ട എങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും മുത്തപ്പൻ്റെ അമ്പലത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അവിടെ 24 മണിക്കൂറും നട തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതൊക്കെയാണ് നമ്മൾ മുത്തപ്പൻ്റെ പ്രത്യേകതകൾ. ഞങ്ങളിവിടെ എത്തി. വണ്ടിയും കൊണ്ട് വരുന്നവർക്ക് ഇതാ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ നടന്ന് വരുന്ന ബസ്സിനൊക്കെ വരുന്നവർക്ക് അപ്പുറത്തെ വഴി കൂടെ നടന്ന് വരാനും സൗകര്യമുണ്ട്. മഞ്ജിമ താണ്ട, മഞ്ജിമ എങ്ങോട്ട്? അവളവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഉറങ്ങിയിട്ട് ഇപ്പൊ എഴുന്നേറ്റതായി. ഞങ്ങളെ അമ്പലത്തിലോട്ട് നടക്കാതാ. അമ്പലത്തിന് അങ്ങോട്ട് കുറച്ച് വണ്ടി ഇവിടെ വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടൂല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടക്കുക. ഇന്ന് നല്ല തിരക്കാൻ തോന്നുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ വന്നേക്കുന്നത്, അവധി ദിവസമല്ലേ. നല്ല തിരക്കാൻ തോന്നുന്നുണ്ട്, പോയി നോക്കാം. ശ്രീ മുത്തപ്പ സന്നിധിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് കടക്കുന്ന പ്രവേശന കവാടമാണിത്. മുത്തപ്പനെ ആരാധിക്കുന്ന ഇടത്തിന് നമ്മൾ മടപ്പുര എന്നും മുത്തപ്പന് പൂജ ചെയ്യുന്ന ആളെ നമ്മൾ മടയനെന്നുമാണ് പറയുന്നത്. പച്ച മത്സ്യം ചുട്ടതും കള്ളും വൻപയറും തേങ്ങാക്കൊത്തും ഒക്കെയാണ് മുത്തപ്പന് നൈവേദ്യമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ പയംകുറ്റി എന്നാണ് പറയുന്നത്. മുത്തപ്പൻ്റെ കൂടെ എപ്പോഴും ഒരു നായനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. മുത്തപ്പൻ്റെ ഇഷ്ടമൃഗമാണ് നായ. വളവട്ടണം നദിയുടെ തീരത്താണ് നമ്മൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രമുള്ളത്. കൊട്ടിയൂർ ക്ഷേത്രമടക്കം പല പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൂടെ ഒഴുകി വരുന്ന നദി ആയതുകൊണ്ട് തന്നെ വളവട്ടണം നദീനെ നമ്മൾ പുണ്യനദിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ തീരത്തായിട്ടാണ് നമ്മളെ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിൾ ഉള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. മുത്തപ്പൻ തന്നെയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഈ നദിയിൽ വന്നിട്ട് ആളുകൾ കാലെല്ലാം കഴുകിയിട്ടാണ് ഉള്ളിൽ പോയിട്ട് മുത്തപ്പനെ തൊഴാൻ പോകുന്നത് കേട്ടോ. ഉള്ളിൽ ഇന്ന് തെയ്യമില്ല. തെയ്യം വൈകുന്നേരം മാത്രമേ തെയ്യമുള്ളൂ, രാവിലെ തെയ്യമില്ല ഇവിടെ.
ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ. എന്തെല്ലാം വഴിപാടുകളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ കഴിഞ്ഞാൽ പിന്നെ ചോറൂണിന് ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ്റെ ക്ഷേത്രം. ഇവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത് വൻപയർ പുഴുങ്ങിയതും തേങ്ങാ കൊത്തും പിന്നെ ചായയുമാണ് പ്രസാദമായിട്ട് തരുന്നത് കേട്ടോ. എത്ര ആൾ വന്നാലും അത്രയും ആൾക്കും കൊടുക്കാനുള്ള പ്രസാദം ഇവിടെ ഉണ്ട്. ദമഞ്ചിമെല്ലാം ക്യൂ നിന്നിട്ട് ക്ഷീണിച്ച് നിന്ന് തിരക്കധികമായതുകൊണ്ട് കുറേ നേരമായി ഞങ്ങൾ ക്യൂ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നടത്തുന്നത്. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ ചോറൂണ് നടത്തൽ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവിടെ ഒരു കൊച്ചിന് ചോറൂണ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമിയാണ് കേട്ടോ, മാലയിട്ട കുട്ടിയാണ്. മാളികപ്പുറത്തമ്മയാ, കുഞ്ഞു മാളികപ്പുറത്തമ്മയ്ക്കാണ് ചോറ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പോൾ നേരത്തെ നേർന്നതായിരിക്കും പറശ്ശിനിക്കടവ് വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന്. അവർക്ക് വരാൻ പറ്റാതെ ഇങ്ങനെ കുറച്ച് വൈകിട്ട് ഇങ്ങനെ വലുതായിട്ട് കൊണ്ടുവരുന്നതാണ്. നേർച്ച പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തണമല്ലോ. അങ്ങനെ വരുന്നവരാണ് ഇത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം. വൻപയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കിട്ടും. അവിടെ ചെന്നിട്ട് ഈ വൻപയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുക കേട്ടോ. ഞങ്ങൾ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറേ നേരമായി നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്, ഇന്ന് തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് വന്നത്. അവധി ദിവസമല്ലേ, ഞായറാഴ്ച. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പാണ്. മഞ്ജിമ വേണ്ട പുഴയിൽ നിറച്ച് മിനിഞ്ഞ കുരുകുരുകുരാന്ന് മീനാണ് പുഴയിൽ. ഇത് വളപൊട്ടണം പുഴയാണ്. വളപൊട്ടണം പുഴയുടെ തീരത്താണ് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ അവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് കാലെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം അമ്പലത്തിൽ കയറി തൊഴാൻ. കാണുന്നില്ലേ, അതുപോലെ ആളാണ് ഇന്ന് ഞായറാഴ്ച. പക്ഷേ ഇന്ന് തെയ്യമില്ല, ഇനി ഡിസംബറിലെ തെയ്യം ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുത് പ്രസാദമെല്ലാം കഴിച്ച് ഇപ്പോൾ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടി വന്നേക്കാം. ഈ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് കേട്ടോ. ഒരാൾക്ക് 50 രൂപ ടിക്കറ്റാണ് അവർ മേടിക്കുന്നത്. ഉണ്ടോ, ഞങ്ങൾ കയറി ഇല്ല, നിറച്ച ആളുണ്ട്. നിറച്ച ആളായിട്ട് അവർ പോവുള്ളൂ. പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് പോകണമെങ്കിൽ കുറേ പേരൊക്കെ ഒന്നിച്ച് ഫാമിലിയായിട്ട് വരുന്നവർക്ക് സെപ്പറേറ്റ് ഹൗസ് ബോട്ട് ഒരെണ്ണം ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോവാം കേട്ടോ. ഞങ്ങളിപ്പോൾ കയറിയേക്കുന്ന ഒരു പ്രൈവറ്റ് ബോട്ടിലാണ്. അതിൽ നമ്മൾ ബസ്സിലൊക്കെ പൈസ പിരിക്കുന്ന പോലെ അവർ വന്നിട്ട് പൈസ മേടിക്കുക. പക്ഷെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ഓരോ സമയം അനുസരിച്ച് കൊണ്ടുപോകുന്ന ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട്. അതിന് ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. പിന്നെ 11 മണിക്ക് ആ ഹൗസ് ബോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറിയതാണ്. അങ്ങ് ദൂരെ കാണുന്നില്ലേ, അത് നമ്മൾ പറശ്ശിനിക്കടവ് ക്ഷേത്രമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് പുറത്തിറങ്ങി. പറശ്ശിനിക്കടവിലെ മറ്റൊരാകർഷണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. രണ്ട് സൈഡും നിറച്ച് കടകളായിരിക്കും. ഉത്സവപ്പറമ്പിലൊക്കെ ചന്ത കണ്ടിട്ടില്ലേ, അതുപോലെ നിറച്ച് കടകൾ എന്ന് പറഞ്ഞാൽ നിറച്ച് കടകളായിരിക്കും. ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങാം. ഇങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ ഓരോ കടയായ കടയെല്ലാം ഇങ്ങനെ നോക്കി പോവാം. മഞ്ജിമ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ മേടിക്കേണ്ടത് എന്താ മേടിക്കേണ്ടത്. അത് കണ്ടോ, കുടുക്ക പല പല ഷേപ്പിൽ അവർ കുടുക്കകളൊക്കെ ആക്കി വെച്ചേക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് നിന്ന് നോക്കിയതാണ്. മേടിച്ചതും ഇല്ല കേട്ടോ, വെറുതെ നോക്കിയതാണ്. അതാ വാൽക്കണ്ണാടി, മോൻ നോക്കുന്ന വാൽക്കണ്ണാടി കണ്ടു. പിന്നെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ, ഗണപതിയുടെ വിഗ്രഹങ്ങൾ, ശിവൻ്റെ വിഗ്രഹങ്ങൾ, ഇത് കുബേരൻ്റെ വിഗ്രഹമാണ്. അതുപോലെ സിന്ദൂരപ്പെട്ടി, വിളക്കുകൾ, കുഞ്ഞു കുഞ്ഞു വിളക്കുകൾ, പിള്ളേർക്ക് കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, വള, മാല, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു പേഴ്സ് മേടിച്ചിട്ടുണ്ട്. പേഴ്സ് മേടിച്ചിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. ടാങ്ക്സ് എല്ലാം പറയുന്നുണ്ട്. ഭയങ്കര ആൾക്കാരുടെ സൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒന്ന് സൗണ്ട് നമുക്ക്
പിടിക്കാൻ പറ്റില്ല, ഭയങ്കര വേറെ സൗണ്ടുകളായിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. ഇപ്പം ഗണപതിയുടെ ഒരു വിഗ്രഹം മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടി. അത് ഇങ്ങനെ ഇരുട്ടാവുന്ന സമയത്ത് ഇങ്ങനെ വെട്ടം പോലെ കാണും അതിനകത്ത് ഇങ്ങനെ പച്ച കളറിൽ. അത് ഞങ്ങൾ മേടിച്ചു അവിടുന്ന്. പിന്നെ മഞ്ചിമയ്ക്ക് മാല, വാള അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം മേടിച്ചതാണ്. ഈ ഒരു മയിലിൻ്റെ മാനയും കമ്പലും വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഇഷ്ടംപോലെ സാധനമാണ്. ഇങ്ങനെ അമ്പലത്തിലോട്ട് ബസ്സിലൊക്കെ ഇറങ്ങി വരുന്നവർക്കും കാൽനടയായിട്ട് വരുന്നവർക്കൊക്കെ വരുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങിയാണ് വരുന്നത്. വരുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട്, അവിടെ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ പ്രസാദമെല്ലാം മേടിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ. അവിടുന്ന് പ്രസാദം നമുക്ക് തൊട്ട് വരും. കളഭവും കുങ്കുമവും ഒക്കെ അവിടുന്ന് തരുന്നുണ്ട് കേട്ടോ. അവർ വഴിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട് നമുക്ക് തൊടിച്ച് തരാൻ വേണ്ടിയിട്ട്. ഇവരിപ്പോൾ സംസാരിക്കുന്ന നായ്ക്കളെ കുറിച്ച് കേട്ടോ. അവിടെ രണ്ട് മൂന്ന് കുഞ്ഞു പട്ടികളെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ചോദിക്കുകയായിരുന്നു അതിനെക്കുറിച്ച്. അന്നേരം അവർ പറയുന്നതാണ് അതിനകത്ത്. തേങ്ങാപ്പുള വാരി കൊടുക്കും ആ സമയത്ത്. ഇവിടെ രണ്ട് പട്ടികളുണ്ട്, കറക്റ്റ് ആ സമയമാകുമ്പോൾ അവിടെ വന്നിട്ട് അതിനകത്ത് എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അമ്പലത്തിൽ പോയി മുത്തപ്പനെ തൊഴുത് നേർച്ച പൈസ എല്ലാം ഇട്ട് കുറേ കാലമായി മുത്തപ്പനെ കാണാൻ വേണ്ടി വരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നു കണ്ടു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞായറാഴ്ച ദിവസം വരരുത്. സൂചി കുത്താനുള്ള ഇട പോലും അവിടെ ഇല്ല. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം വരല്ലേ, അല്ലാതെ അവധി ദിവസങ്ങളിലും ഒന്നും വരാതെ എപ്പോഴെങ്കിലും അവധി ഇല്ലാത്ത ദിവസങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ നിന്ന് തൊഴുത് മൊത്തം കണ്ടു പോരാം. മഞ്ജിമ കടയായ കടകൾ മുഴുവൻ നിരങ്ങി സാധനങ്ങൾ കുറെ വാങ്ങിക്കൂട്ടി. അത്രല്ലേ വാങ്ങിയുള്ളൂ മോതിരം. മുത്തപ്പന്റെ മോതിരമാണ് വാങ്ങിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക്. ആ നിൽക്കല്ലോ, ചവിട്ടി പൊട്ടിക്കണം എന്നാണ് വഞ്ചു പറയുന്നത്. അപ്പോൾ ചവിട്ടി പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ബൈ ബൈ.